ആസ്പെക്ട്സിലേക്ക് പോകുന്നത്. ഡെഫിനറ്റായിട്ട് നമുക്ക് ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഓപ്റ്റിമം ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൽ പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ, കാർഡിയക് സ്റ്റാറ്റസും പിന്നെ ആ ബ്ലോക്കിൻ്റെ അവസ്ഥയും കൂടെ നോക്കിയിട്ടാണ് ആക്ച്വലി ഫൈനൽ ഡെസിഷൻ എടുക്കുന്നത്. ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് അറ്റാക്കിൻ്റെ സമയത്ത് ആ അറ്റാക്കിൻ്റെ ഡാമേജ് ലിമിറ്റ് ചെയ്യാം. അപ്പോൾ അതിലിപ്പം സിംഗിൾ ബ്ലോക്ക് ആണെങ്കിൽ ഏറ്റവും ക്വിക്കായിട്ട് ഏറ്റവും പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയാണ്. അതായത് നമ്മൾ സ്റ്റെൻറ്റിംഗ് എന്ന് പറയുന്നത് ബലൂൺ വെച്ച് ആ ബ്ലോക്ക് നീക്കം ചെയ്യുക, ഒരു സ്റ്റെൻറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റും ഏറ്റവും കുറഞ്ഞ മോബിഡിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് മറ്റു ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ അതിൽ സി എ ബി ജി ഒരു ഓപ്ഷനായിട്ട് വരും. സി എ ബി ജിൻ്റെതിൽ നമ്മൾ ടൈമിങ്ങും പിന്നെ അതിൻ്റെ ഗ്രാഫ്റ്റിൻ്റെ പ്ലാനിങ് ഒക്കെയാണ് നെക്സ്റ്റ് ഇത് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ പേഷ്യൻ്റ് വളരെ സിക്കാണെങ്കിൽ അങ്ങനത്തെ കേസുകൾ, ഇപ്പോൾ നല്ലൊരു ഒരു കാർഡിയക് ടീമുള്ളടുത്ത് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു അറ്റാക്കിൻ്റെത് മാത്രം ബലൂൺ വെച്ചിട്ട് മാത്രം ഓപ്പൺ ചെയ്യുക, പേഷ്യനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആ സെയിം അഡ്മിഷനിൽ തന്നെ ബൈപ്പാസിന് പോവാം. അതില്ലാതെ നമുക്ക് ഏറ്റവും ഈ മയക്കാർഡിയം, അതായത് ഹാർട്ടിൻ്റെ മസിൽസ് സാൽവേജ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊസീജിയർ, ആൻജിയോപ്ലാസ്റ്റി ആദ്യം ചെയ്തിട്ട് അതിൽ സ്റ്റെൻറ്റ് യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സ്റ്റെൻറ്റ് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ജസ്റ്റ് ഒന്ന് ആ ഡാമേജ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, ഒരു മോഡാലിറ്റിയാണ്. അത് കഴിഞ്ഞാൽ ആ സെയിം അഡ്മിഷൻ തന്നെ പേഷ്യൻ്റ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് വിതിൻ എ ഫ്യൂ ഡേയ്സ് ബൈപ്പാസിന് പോവാം. അപ്പോൾ ബൈപ്പാസ് ചെയ്യുമ്പോൾ എല്ലാ ബ്ലോക്കുകളും ഒന്നിച്ച് ക്ലിയർ ചെയ്യാം. നേരത്തെ അറ്റാക്കിൻ്റെ സമയത്ത് ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതുകൊണ്ട് ഹാർട്ട് മസിലിൻ്റെ ഡാമേജും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഫൈനലായിട്ട് എൻഡ് റിസൾട്ട് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ആ ഒരു കോമ്പിനേഷനിൽ കിട്ടുന്നത്. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ ജസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ഇല്ലാതെ പേഷ്യൻ്റ് ഒന്ന് മെഡിസിനൊക്കെ കൊണ്ടൊന്ന് സെറ്റിലാക്കിയിട്ട് ആ സെയിം അഡ്മിഷൻ തന്നെ ബൈപ്പാസിന് പോകും. അപ്പോൾ അത് അറ്റാക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അങ്ങനെ ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുക. അത് പേഷ്യൻ്റെ സിംറ്റംസും ഹാർട്ടിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാവാൻ സാധ്യത ഒന്ന് നോക്കിയിട്ടാണ് അത് ആൻജിയോപ്ലാസ്റ്റിയും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി പ്ലസ് സി എ ബി ജി ആണോ അല്ലെങ്കിൽ വെറും സി എ ബി ജി ആണോ മാത്രം ആണോ എന്നുള്ളതൊരു ഡിസിഷനിലേക്ക് പോകുന്നത്. മെമ്മറി ആർട്ടറി എന്ന് പറയുന്ന ഒരു ഗ്രാഫ്റ്റ് ഉണ്ട്. അത് ലെഫ്റ്റ് മെമ്മറി ലീമ എന്ന് ഷോർട്ട് ഫോമായിട്ട് പറയും, ലെഫ്റ്റ് ഇൻറ്റേർണൽ മെമ്മറി ആർട്ടറി. അത് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ കേസിനും യൂസ് ചെയ്യുന്നതാണ്. രണ്ട് സൈഡിലും ഇതേമാതിരി രക്തക്കുഴലുണ്ട്. റൈറ്റും കൂടെ ചില കേസുകളിൽ യൂസ് ചെയ്യാറുണ്ട്. റൈറ്റ് പക്ഷേ ഒരു പ്രോബ്ലം നമുക്ക് ഈ പ്രത്യേകിച്ച് ഡയബറ്റിക് ആണെങ്കിൽ വൂണ്ട് ഹീലിംഗ് ചിലപ്പം കുറച്ച് സ്ലോ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് സെലക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. അത് കൂടാതെ പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലീമ എന്ന് പറഞ്ഞ ലെഫ്റ്റ് ഇൻറ്റേർണൽ മെമ്മറിന് പുറമേ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സഫിനസ് വെയിൻ, അത് കാലിൽ നിന്ന് എടുക്കുന്ന വെയിൻ ആണ്. സഫിനസ് വെയിൻ ആണ് നമ്മൾ പലപ്പോഴും അത് ഈ വേരിക്കോസിൻ്റെ ഇതിൽ വെയിൻ വല്ലാതെ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാറുള്ളത്. അപ്പോൾ അത് സെഫിനസ് വെയിന് ഹെൽത്തി ആണെങ്കിൽ അതാണ് ഈ മെമ്മറി ആർട്ടറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രാഫ്റ്റ്. ഊർദിക്കുക എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മളും അതിലുള്ളൊരു ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി ബി ജി എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. കളക്റ്റീവ് എഫേർട്ട് എന്ന് പറയുമ്പോൾ സാർ നേരത്തെ പറഞ്ഞു കാർഡിയോ തൊറാസിക് സർജൻ വേണം, കാർഡിയോ അനസ്തീഷ്യ വേണം, ഐ സി യു വേണം, അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ നഴ്സിംഗ് കെയർ വേണം. അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് സേഫ് ആയിട്ട് ഒരു കാർഡിയക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ആ സർജറി ചെയ്യുന്നതിൽ മാത്രമല്ല, സർജറി ഒരു ഇമ്പോർട്ടൻ്റ് എലിമെൻ്റ് ആണ്. അതുകൂടാതെ അത് കഴിഞ്ഞിട്ടുള്ള കെയറും അതും എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഈ കോസ്റ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ മിംസിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റൻ റേറ്റ് ഉണ്ട്. അതുകൂടാതെ അതിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ഫൗണ്ടേഷൻ വഴി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആസ്റ്റർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഡി എം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻസിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, അവർക്ക് എസ്പെഷ്യലി ബി പി എൽ ഫാമിലിയിലുള്ള ഒരാളാണ്, സിംഗിൾ ഏണറാണ്, ആ ഫാമിലിയിലെ ഒരേ ഒരു ഏണറാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് അവരുടെ റിക്വസ്റ്റ് അയക്കുകയും ഫൗണ്ടേഷൻ വഴി അവർക്കൊരു സ്പെഷ്യൽ ഒരു എമൗണ്ട് ഫൗണ്ടേഷൻ കൊടുക്കുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ്റെ സൈഡിൽ നിന്ന് കുറച്ച്, ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചൊരു ഡിസ്കൗണ്ട് ആയിട്ടും, പിന്നെ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് കൂടെ ആകുമ്പോഴത്തേക്കും പണ്ടത്തെ പോലെ ഒരു എക്സ്പെൻസിൻ്റെ കാരണം കൊണ്ട് കാർഡിയാക് സർജറി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ അങ്ങനെ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ കാർഡിയാക് സർജറീസ് പല ആൾക്കാരും ചെയ്യുന്നത്. പക്ഷേ
അത് കമ്പാരിസന്റെ ഇഷ്യൂ ആണ്. നമ്മളിപ്പോ ആരായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുക, ഇപ്പോൾ ഇവരൊരു മേജർ സിറ്റീസിൽ എവിടെയെങ്കിലും പോയി ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ കോഴിക്കോടോ എറണാകുളത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബാംഗ്ലൂർ എവിടെയെങ്കിലും പോയി ചെയ്യാനാണെങ്കിലും നമ്മുടെ റേറ്റ്സ് അവരെക്കാളും ഒക്കെ ഇപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സർജറിയുടെ കോംപ്ലക്സിറ്റി നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആ കോംപ്ലക്സിറ്റി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്ലിനിക്കൽ ടീം, ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ഒരു മാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു എക്സ്പെൻസ് വരും, ഒരു ബെയർ മിനിമം എക്സ്പെൻസ് ഉണ്ട്, അത് കളക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് അതിൻ്റെ പാർട്ടായിട്ട് തന്നെ വരും. മീൻസ് ഹാർട്ട് സർജറീൻ്റെ മാത്രം നോക്കുകയാണെങ്കിൽ മിംസിലും മിസ്റ്റർ വിവിൻ പറഞ്ഞ മാതിരി മറ്റ് സ്ഥലങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർട്ട് സർജറീൻ്റെത് ആക്ച്വലി മിംസിൽ കൂടുതലല്ല. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആബ്സല്യൂട്ട് കോസ്റ്റ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ലോ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മിംസിൽ ആക്ച്വൽ പാക്കേജ് ഓൾ ഇൻക്ലൂസീവാണ്. അത് 7 ദിവസത്തെ പാക്കേജിൽ ഇൻക്ലൂഡിങ് മെഡിസിൻസ്, തിയേറ്റർ ചാർജസ്, ICU എല്ലാം കൂട്ടിയിട്ടാണ്. നോൺ കാർഡിയാക്കായിട്ട്, അതായത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളല്ല, മീൻസ് ഹാർട്ടിൻ്റെ പുറമെ മറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മറ്റ് ഡോക്ടേഴ്സിനെ, അല്ലെങ്കിൽ ഇപ്പം ഒരു ചെസ്റ്റ്, ഒരു ബ്രെയിനിൻ്റെ ഒരു സ്കാൻ ചെയ്യുക, അങ്ങനത്തെ നോൺ കാർഡിയാക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ പാക്കേജിൻ്റെ പുറത്ത് പോകുന്നുള്ളൂ. അതർവൈസ് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല ഇതിൽ, അങ്ങനെ ഹിഡൻ സംഗതികൾ ഒന്നുമില്ല. അതൊന്ന്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം പല ആൾക്കാർ പറയുന്നുണ്ട് മിംസിൽ വന്നാൽ ഒരു രോഗിനെ എമർജൻസിയിൽ കൊണ്ടുവന്നാൽ അവിടുന്ന് കൊള്ളയാണ്. അത് ആക്ച്വലി അതിലൊരു ഒരു പ്രശ്നം എന്ന് പറയും. ഇപ്പോൾ എൻ്റെ ഒരു ബന്ധു ഹാർട്ട് മീൻസ് കാർഡിയക് അറസ്റ്റായിട്ട് മിംസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ അറസ്റ്റാണ്. പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നത് കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ഓൾറെഡി ഒന്നുമില്ലാതെ, ബ്രീതിങ്ങും ഹാർട്ട് ബീറ്റും ഒന്നുമില്ലാതെ വന്നത്. ആളിപ്പോഴും ജീവനോടെയുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിന് കുറേ പങ്കുണ്ട് എന്നാണ് തോന്നുന്നത് ഈ ഒരു ചേഞ്ച് വരുത്തിയത്. 2019 ഫെബ്രുവരിയിലാണ് നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ മുതൽ സർജറിയും സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഏകദേശം ഒരു 1000 മേലെ ഓപ്പൺ ഹാർട്ട് സർജറീസ്, മേജർ സർജറീസ് ചെയ്തിട്ടുണ്ട്. അതിൽ സർജറി കേസുകളുടെ എണ്ണമല്ല, അതിന്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഞങ്ങളുടെ റിസൾട്ട്സ് ആണ്. വെച്ചാൽ മോർട്ടാലിറ്റി റേറ്റ് 0.8% ആണ്, 0.8% മോർട്ടാലിറ്റി റേറ്റ്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ അത് ഒബ്വിയസ് ആവും. ഇന്റർനാഷണൽ ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സിലും ലോവറാണ്, താഴെയാണ് നമുക്ക് ഇപ്പം നിലവിലുള്ള മോർട്ടാലിറ്റി റേറ്റ്സ്. അതില് കാര്യമായിട്ടൊന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ആസ്ട്രമിംസില് റിസ്കിന്റെ ഒരു സംഗതി പറഞ്ഞിട്ട് ഒരു പേഷ്യന്റിനും നമ്മള് തിരിച്ചുവിടാറില്ല. ചെയ്യാതിരിക്കാൻ ആകെയുള്ള ഒരു ക്രൈറ്റീരിയൻ പേഷ്യന് ബെനിഫിറ്റ് കിട്ടൂടാന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കോസ്റ്റും പൈസ അടച്ചിട്ട് മാത്രമേ ചെയ്യാവൂ എന്നത് കോൺസെപ്റ്റ് അല്ല. അല്ലെങ്കിൽ റിസ്ക് ആണെങ്കിലും അവര് വില്ലിങ് ആണെങ്കിലും നമ്മൾ ഏത് കേസും ഒന്ന് ഡിഫിക്കൽട്ട് ആണെങ്കിലും അത് ചെയ്ത് കഴിയുന്നതും നല്ല രീതിയിൽ പേഷ്യന്റിനെ തിരിച്ചു വീട്ടിലേക്ക് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ദിവസമാഴ്ച ഇത്രയും കേസുകളും നല്ല റിസൾട്ടോടെ തന്നെ ചെയ്യാൻ സാധിച്ചതില് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റിന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്. അതിന് പുറമെ ഒരു ടീം വർക്ക് ആണ്. ഇതിൽ ഒരു വൺ മാൻ ഷോ അല്ലെങ്കിൽ ഒന്നോ രണ്ട് ആൾക്കാർ മാത്രം ചെയ്യുന്നില്ല, ഒരുപാട് മാൻ പവറും ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആണ്. അതില് ആ ഒരു ടീം വർക്കിന്റെ പ്രസക്തി വളരെ ഏറെയാണ്. അപ്പൊ ആസ്ട്രമിൻസിൽ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലെവൽ വരെ എത്തിക്കാൻ പറ്റിയതെന്നാണ് തോന്നുന്നത്. ഞങ്ങളിപ്പോ ഫ്യൂച്ചറിലേക്ക് ഇനിയും ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ കണ്ണൂർ റീജിയനിലേക്ക് ഏറ്റവും നല്ല വേൾഡ് ക്ലാസ് കാർഡിയക് സർവീസസ് ജനങ്ങൾക്ക് ഒന്ന് സജ്ജമാക്കണമെന്നാണ് ആണ് നമ്മുടെ ആസ്ട്രമിൻസിന്റെ ഞങ്ങളെ മെയിൻ ഒബ്ജക്റ്റീവ്. അത് കാർഡിയക് മാത്രമല്ല എല്ലാ സ്പെഷ്യാലിറ്റീസിലും ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പണ്ഡിത്തെ പോലെ ഇങ്ങനെ സർജറി കഴിഞ്ഞാൽ കുറേ ദിവസം വെന്റിലേറ്ററിൽ കിടക്കുന്ന അങ്ങനത്തെ നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ മാറ്റുക, അത് കഴിഞ്ഞിട്ട് വേഗം മൊബിലൈസ് ചെയ്യുക. വേദന രണ്ടാമത്തെ ദിവസം മുതൽ നടത്തിക്കും, അത്രക്കും വേഗം എല്ലാം ലേറ്റസ്റ്റ് മെഷീൻസ് ഉണ്ട്, ഒരുപാടുണ്ട് ഇത് കാരണം.
ഇതിൻ്റെ ബെറ്റർ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും അഡ്വാൻസ്മെന്റ്സ് എന്തൊക്കെ. എസ് ആർ ജി പ്രസാദ്, പ്രസാദ് സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴുള്ള ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇവിടെ വരണം എന്ന് ആസ്റ്റർന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അപ്പൊ തന്നെ ഡിസൈഡ് ചെയ്ത് ഇന്ന് വരുന്നു. അതിന്റെ കാരണം എന്താണ്, ഒരു ന്യൂ ലീസ് ഓഫ് ലൈഫ് എനിക്ക് തന്നത് ആസ്റ്റർ അവിടുത്തെ ടീമാണ്. അപ്പൊ അവിടുത്തെ കഴിഞ്ഞ നവംബർ, കഴിഞ്ഞ നവംബറില്ല അതിന് മുമ്പത്തെ 22 നവംബറിലാണ് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. അന്ന് അവിടെ കയറുന്ന സമയത്ത് ഡോക്ടർ ഗണേശൻ, അദ്ദേഹമാണ് ബോധം കെടുത്തി കിടത്തിയത്. അദ്ദേഹമാണ് അത് ചെയ്തതെന്നും കണ്ടാ മനസ്സിലാവില്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വലിയച്ഛൻ എന്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു ക്യാപ്റ്റൻ ബാലകൃഷ്ണൻ. അപ്പോ ആ ഒരു ബന്ധത്തെ പറഞ്ഞെങ്കിലും കൂടി, പക്ഷെ അദ്ദേഹം അത് വൃത്തിയേക്ക് ചെയ്ത് ഞാനൊന്നും അറിയുന്നില്ല കൊണ്ടുപോയി. നിങ്ങൾക്കെല്ലാം എക്സ്പീരിയൻസ് ഉള്ളതാണ്, ഡോക്ടർ പ്രസാദ് സുരേന്ദ്രനാണ് അത് ചെയ്തത്. അപ്പൊ അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു, ഞാനും ഒരു കളരിപ്പയറ്റ് പഠിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞത് വളരെ സന്തോഷമായി. എന്റെ തൊഴിലും കളരിപ്പയറ്റാണ്. വളരെ ചെറുപ്പം മുതലേ കളരിപ്പയറ്റ് പഠിക്കുകയും ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യും, കുട്ടികളൊക്കെ പഠിപ്പിക്കും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു കളരി ഗുരുക്കളാണ് ഞാൻ. അതുകൊണ്ട് അത് അദ്ദേഹം കളരിപ്പയറ്റ് പഠിച്ച ആളാണ്, അതിനെ സ്നേഹിക്കുന്ന ആളാന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേകം വലിയ സന്തോഷം അതിലും തോന്നി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് എന്റെ ഇത്രകാലത്തെയും കളരിപ്പയറ്റിന്റെ ഒരു സേവനം ആരൊക്കെയോ അറിഞ്ഞിട്ട് അത് അംഗീകരിച്ചിട്ട് എനിക്ക് 2023 പത്മശ്രീ അവാർഡ് തന്നു. താങ്ക് യു. അതൊക്കെ എനിക്ക് ഡൽഹിയിൽ പോയി ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് പോയി വാങ്ങാൻ പറ്റിയത്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞ് പോവാൻ, വാങ്ങാൻ സ്ട്രെയിൻ ചെയ്യേണ്ട, സുഖമായി പോയി വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങാൻ പറ്റി. അതാണ് ഞാൻ പറഞ്ഞത് ന്യൂ ലീസ് ഓഫ് ലൈഫ്, എനിക്കൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു മാർഗവും ഒരു ഒരു എല്ലാം ചെയ്തു തന്നത് ആസ്റ്റർ മെൻസാണ്. പിന്നെ വേറെ ഒന്നും കൂടി അവിടെ പറയണം, ഈ ഞാൻ 2-3 ആൾക്കാര് വേറെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ റോയ് ഓൾസോ, ഐ ഷുഡ് മെൻഷൻ ഹിസ് നെയിം ഓൾസോ. അതിനുശേഷം എനിക്ക് പേരറിയാത്ത അവിടുത്തെ നേഴ്സുമാരുണ്ട്, അവരും വളരെ ഗംഭീരമായിട്ടാണ് പറഞ്ഞു. അതിലൊരിക്കലും അതിലാരും എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒന്ന് രണ്ടാളുണ്ടായിരുന്നു. അതിലൊരാൾ ചെയ്ത ഒരു ചെറിയൊരു തമാശയും കൂടി പറയാം. എവിടെയോ ഒരു കുറച്ച് ബ്ലഡൊക്കെ ക്ലോട്ട് ചെയ്തിട്ടോ മറ്റോ ഉണ്ടായിരുന്നത് കുത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് പേടി ഇന്ന് എനിക്ക് എന്ന് തോന്നിയപ്പോൾ ആ കുട്ടി ഒരു എന്തോ ഒരു മാല എന്റെ കൈ വന്നു മുറുക്കെ പിടിച്ചെന്ന് പറഞ്ഞു. അത് വിശ്വാസമാണ് നല്ലത്. ഞാനത് മുറുക്കെ പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ മാല ആ കുട്ടിക്ക് മടക്കി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, അതൊരു കുരിശായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനി ഒന്നുമല്ല, ഒരു വലിയ ദൈവ വിശ്വാസിയല്ല, പക്ഷെ ശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനല്ലേ. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നല്ലതാണ് വിശ്വാസം, എപ്പോഴും നല്ലതാണ്. ഇപ്രാവശ്യം മാതൃഭൂമി ആഴ്ചവൃത്തിൽ വലിയ സോമനാഥ്, ഡോക്ടർ സോമനാഥിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ പറയുന്നത് അദ്ദേഹം ഗഗൻയാൻ എന്നൊക്കെ മിഷൻ അയക്കുമെങ്കിലും കൂടി അതിലൊരു വിശ്വാസം അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. വിശ്വാസം വരെ ശാസ്ത്രം വരെ എന്ന് പറയുന്നത് അതുപോലെയാണ്. ഇപ്പോഴും പ്രസാദ് പറഞ്ഞത് അദ്ദേഹം അത് ഓരോന്നിലും ഇൻവോൾവ് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ വികാരം, ആ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് വിശ്വാസവുമുണ്ട്, ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് അറിഞ്ഞാണ്. എല്ലാവർക്കും നമസ്കാരം, ഓൾ ദ ബെസ്റ്റ്. കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജൻ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, പ്രസാദ് സുരേന്ദ്രൻ സാർ. സപ്പോർട്ടും കാര്യങ്ങളും പലപ്പോഴും